ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവി ശ്രീജിക്കുഴിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്, ചിക്കൻ കുറുമ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കുക്കർ തയ്യാറാക്കാൻ പറ്റിയ ഒരു കുറുമയാണ്. അപ്പോൾ അപ്പത്തിനോടൊപ്പം, അതുപോലെ ഇടിയപ്പത്തിനോടൊപ്പം, നെയ്ച്ചോറിനോടൊപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ കുറുമ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുറുമയ്ക്ക് വേണ്ടി ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് സവാള ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കുറുമയിൽ നമ്മൾ തക്കാളി ചേർക്കുന്നില്ല, അതിന് പകരം തൈരാണ് ചേർക്കുന്നത്. അടുത്തതായി നമുക്ക് വേണ്ടത് ഏലക്ക, ഗ്രാമ്പു, പട്ടയാണ്. അപ്പം ഞാൻ ഏലക്കയും ഗ്രാമ്പും 5 എണ്ണം വീതം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് പട്ടയും. അടുത്തതായി നമുക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പം ഞാൻ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളായി കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിൽ 4 പച്ചമുളക്, 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ കുറുമ തയ്യാറാക്കാനായിട്ട് ഞാനൊരു കുക്കർ വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ, വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി ഇതിലേക്ക് നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയെ ഒന്ന് ചുവന്ന് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഉള്ളിയെല്ലാം ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ചേർത്തത് മഞ്ഞപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇവിടെ നമ്മൾ മുളക് പൊടി ചേർക്കാറില്ല. മുളക് പൊടിക്ക് പകരം കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകുമാണ് എരിവ് നൽകുന്നത്. അപ്പോൾ അതിനനുസരിച്ച്, നിങ്ങളുടെ എരിവിനനുസരിച്ച് അതിൻ്റെ എണ്ണം, പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിക്കൊള്ളണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊട്ടറ്റോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് 2 വിസിലാകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ വെന്ത് വരുന്ന സമയം കൂടെ നമുക്ക് കശുവണ്ടിയും തേങ്ങയെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി 10-15 കശുവണ്ടി എടുത്തിട്ടുണ്ട്. ഇത് 1/2 മണിക്കൂർ മുന്നേ വെള്ളത്തിലൊന്ന് കുതിർത്ത കശുവണ്ടിയാണ്. പിന്നെ 1 പിടി തേങ്ങയും ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ സ്റ്റീമെല്ലാം ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് തൈരും ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ തേങ്ങയും കശുവണ്ടിയും അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ വളരെ പുളിപ്പില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും പുളിപ്പിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ നേരത്തെ നമ്മുടെ പൊടികളെല്ലാം ചേർത്ത സമയത്ത് ചേർക്കാൻ മറന്നുപോയതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി ഈ ഇതിൽ വെള്ളം ഒന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ കുറുമ റെഡിയാകും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കിക്കൊള്ളണം.
അപ്പം നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അടുത്തൊരു റെസിപ്പിയുമായിട്ട് വരുന്നതുവരെ ബൈ.